നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ. ഡോക്ടർ വന്ദനയുടെ ഗാഥകൻ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെട്ടു. ആശുപത്രിയിൽ വെച്ച് മാരകമായി കുത്തി കൊലപ്പെടുത്തിയ ആ കൊലയാളി ഇന്ത്യൻ പീനൽ കോഡിലെ മാനസിക രോഗികൾക്ക് പ്രത്യേകം നൽകുന്ന പരിരക്ഷ ഉപയോഗിച്ച് ഇന്ത്യൻ പീനൽ കോഡിലെ 84-ാം വകുപ്പ് പറയുന്നത്, ഇൻസാനിറ്റി അല്ലെങ്കിൽ മാനസിക രോഗമുള്ള വ്യക്തിക്ക് തന്റെ മാനസിക രോഗാവസ്ഥ കൊണ്ട് താൻ ചെയ്യുന്ന കുറ്റകൃത്യം എന്താണെന്ന് മനസ്സിലാക്കാതെ, താൻ ചെയ്യുന്നത് കുറ്റമാണെന്നറിയാതെ, നിയമവിരുദ്ധമാണെന്നറിയാതെ ഒരാൾ കുറ്റം ചെയ്താൽ അയാൾക്ക് ശിക്ഷയിൽ നിന്നും എക്സെപ്ഷൻ ഉണ്ട്. ഡോക്ടർ വന്ദനയുടെ ഗാഥകൻ ഇന്ന് പോലീസ് കസ്റ്റഡിയിലാണ്. പോലീസ് അന്വേഷണം നടക്കുന്നു. ഇനി എല്ലാ അന്വേഷണവും പൂർത്തീകരിച്ച് തെളിവുകൾ സഹിതം പോലീസ് ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യും കോടതിയിൽ. അതിനുശേഷം വിസ്താരവും തെളിവെടുപ്പും വാദങ്ങളും എല്ലാം നടക്കും. അപ്പോൾ ഈ ഡോക്ടർ വന്ദനയുടെ കൊലപാതകി രക്ഷപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദമായിട്ട് ഉന്നയിക്കപ്പെടുക ഇന്ത്യൻ പീനൽ കോഡിലെ 84-ാം വകുപ്പാണ്. ഈ ഇൻസാനിറ്റി അല്ലെങ്കിൽ മാനസിക രോഗം കൊണ്ട് വ്യക്തി താൻ ചെയ്യുന്ന പ്രവൃത്തി അത് കൊലപാതകമാണെന്നറിയാതെ, കുറ്റകൃത്യമാണെന്നറിയാതെ കുറ്റകൃത്യം ചെയ്താൽ ശിക്ഷിക്കപ്പെടുകയില്ല. ഈ സെക്ഷൻ 84 പോലെ തന്നെ സെക്ഷൻ 82 പറയുന്നത് 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾ അവരേതെങ്കിലും കുറ്റകൃത്യം നടത്തിയാൽ അവർക്ക് താങ്കൾ ചെയ്യുന്നതിന്റെ ഗൗരവം എന്താണെന്നറിയാതെ, കുറ്റകൃത്യത്തിന്റെ ഭവിഷ്യത്തുകളെ പറ്റി അറിയാതെ ചെയ്തതായതുകൊണ്ട് 12 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കോടതി ശിക്ഷിക്കില്ല. അവരെ മറ്റ് ദുർഗുള പാഠശാലയിലേക്കൊക്കെ അയക്കുകയാണല്ലോ ചെയ്യുക. അതുപോലെ ഒരു മദ്യപാനി, ഒരാള് മദ്യം അറിയാതെ കഴിച്ചു അല്ലെങ്കിൽ ഒരാളെ നിർബന്ധിച്ച് മദ്യം കഴിപ്പിച്ചു, അങ്ങനെ സുബോധം നഷ്ടപ്പെട്ടയാള് ഒരു കുറ്റകൃത്യം ചെയ്തു എന്നിരിക്കട്ടെ, താൻ ചെയ്യുന്നത് കുറ്റമാണ് എന്നറിയാതെ, വെറും ഒരു മദ്യപാനി മദ്യത്തിനടിമയായി ചെയ്യുന്ന താൻ ചെയ്യുന്ന കുറ്റകൃത്യത്തെ പറ്റിയ അറിവോടുകൂടി ചെയ്താൽ ശിക്ഷിക്കപ്പെടും. അതേസമയം ഒരാൾ അറിയാതെ പച്ചവെള്ളമാണെന്ന് കഴിച്ച് വിചാരിച്ച് മദ്യം കഴിച്ചു, അല്ലെങ്കിൽ ഒരാളെ തോക്ക് ചൂണ്ടി മദ്യം കഴിപ്പിച്ചു, അങ്ങനെ മദ്യത്തിൽ സുബോധം നഷ്ടപ്പെട്ടയാൾ കുറ്റകൃത്യം ചെയ്താൽ സെക്ഷൻ 85 അനുസരിച്ച്, IPC 85 അനുസരിച്ച് ആ കുറ്റവാളി ശിക്ഷിക്കപ്പെടില്ല. ഇങ്ങനെയൊക്കെയാണ് സാഹചര്യം. ഏത് കുറ്റകൃത്യത്തിനും രണ്ട് ഘടകങ്ങൾ ഉണ്ടായാലേ കുറ്റകൃത്യമാകുള്ളൂ. ഒന്ന്, കുറ്റകരമായ പ്രവൃത്തി നടന്നിരിക്കണം. ആക്ടസ് റിയസ് എന്ന് പറയും, ഈ ലാറ്റിൻ വേർഡുകളാണ്. ഈ നിയമസമിതിയൊക്കെ ആദ്യം ഉണ്ടായത്, അതിലേക്ക് ആദ്യ രൂപം ഉണ്ടായത് ലത്തീൻ റോമില പഴയ റോമാ സാമ്രാജ്യത്തിലാണല്ലോ. അപ്പോ രണ്ട് ഘടകങ്ങൾ, ഒന്ന് ആക്ട് പ്രവൃത്തി, നിയമവിരുദ്ധമായ പ്രവൃത്തി, നിയമലംഘനം നടന്നിരിക്കണം. രണ്ട്, അങ്ങനെ നിയമലംഘനം നടത്താനുള്ള ഉദ്ദേശം മനഃപൂർവ്വം ആളെ കൊല്ലണം, മനഃപൂർവ്വം കുത്തി കൊല്ലണം, ഇങ്ങനെയുള്ള ഇന്റൻഷൻ ഉദ്ദേശ ലക്ഷ്യം ഉണ്ടായിരിക്കണം. ഇത് രണ്ടും കൂടി ഉണ്ടായാലേ ശിക്ഷിക്കപ്പെടാവുന്ന ഒരു കുറ്റകൃത്യമായിട്ട് മാറുകയുള്ളൂ. ഇവിടെ ഡോക്ടർ വന്ദനയുടെ വധത്തിൽ കുറ്റവാളി കുറ്റകൃത്യം ചെയ്തു ആളെ കൊന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇനി കുറ്റകൃത്യം നടന്നത് ആളുടെ മാനസികമായ രോഗത്തിൽ, മാനസിക വിഭ്രാന്തിയിൽ, സുബോധമില്ലാതെ, താൻ ചെയ്യുന്നത് കൊലപാതകമാണെന്നറിയാതെ, താൻ ചെയ്യുന്നത് നിയമലംഘനമാണെന്നറിയാതെയാണ് ആ കുറ്റകൃത്യം ചെയ്തതെങ്കിലേ രക്ഷപ്പെടാൻ കഴിയുള്ളൂ. പക്ഷേ വാർത്തകൾ പറയുന്നത് ഡോക്ടർ വന്ദനയുടെ ഗാഥകൻ നിന്നെ കുത്തി കൊല്ലുമെന്ന് പറഞ്ഞ് പുറകെ ചെന്ന് കുത്തിയാൾ എന്നാണ് പറയുന്നത്. ആ കൊലപാതകം നടക്കുമ്പോൾ താൻ കൊല ചെയ്യുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അത് ചെയ്തത് എന്നാണ് മനസ്സിലാകുന്നത്. നേരെ മറിച്ച് ഒരാൾ ഒരു കൊലപാതകം ചെയ്യുന്നു, ആള് കൊല ആണെന്ന് വിചാരിച്ചല്ല, ഒരു പൂ പറിക്കുകയാണ് എന്ന നാട്യത്തിൽ, എന്ന ചിന്തയിൽ ഒരു ഭ്രാന്തൻ ഒരാളുടെ കഴുത്ത് പിടിച്ച് ഞെരിക്കുന്നു. ഇത് കണ്ട ആളുകൾ ഓടി വരുമ്പോഴേ ഭ്രാന്തൻ ഓടിപ്പോകുന്നില്ല, ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? താൻ ചെയ്യുന്നത് കൊലയല്ല, താൻ ഒരു പൂ പറിക്കുകയാണെന്നുള്ള മിഥ്യയായ ഭ്രമത്തിൽ ആണ് കൊല ചെയ്തു. തീർച്ചയായിട്ടും ഇന്ത്യൻ പീനൽ കോഡിലെ 84-ാം വകുപ്പ് ഇൻസാനിറ്റി ഈ പ്രതിക്ക് ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടും. ഏത് കുറ്റകൃത്യമായാലും കൃത്യം നടക്കണം, നടന്നാൽ പോരാ, കുറ്റകൃത്യം ആണ് എന്ന് മനസ്സിലാക്കിയായിരിക്കണം പ്രതി ചെയ്യുന്നത്. നേരെ മറിച്ച് ഒരു കൊലപാതകം നടത്തിയ ആളുകൾ കാണുമ്പോൾ ഒളിച്ച് പോകുകയും ഓടിപ്പോകുകയും ഒക്കെ ചെയ്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ആള് അറിയാതെയാണ് കുറ്റം ചെയ്തത്, അറിയാതെയാണ് കൊലപാതകം ചെയ്തതെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ ആള് കൊല ചെയ്തു അറിഞ്ഞുകൊണ്ട്, കുറ്റമാണെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്തുകൊണ്ടാണല്ലോ ആ സീനിൽ നിന്ന് രക്ഷപ്പെടാനും ആളുകളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചത്. തീർച്ചയായിട്ടും അവിടെ ശിക്ഷിക്കപ്പെടും. അതല്ലെങ്കിൽ കുറ്റവാളി കുറ്റം ചെയ്തിട്ടും അവിടെ നിൽക്കണം, താൻ ചെയ്തത് കുറ്റമാണെന്നറിയാതെ. ഇവിടെ ഇതുപോലുള്ള ഓരോ കുറ്റകൃത്യങ്ങളിലും ഈ സെക്ഷൻ 84 അനുസരിച്ചുള്ള കുറ്റകൃത്യങ്ങളിൽ കുറ്റവാളി മാനസിക വിഭ്രാന്തിയിലാണ് കുറ്റകൃത്യം ചെയ്തത്, ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്ന് തെളിയിക്കേണ്ടത് ഡിഫൻസ് എവിഡൻസിലാണ്. പ്രതിയുടെ വക്കീലാണ് അത് തെളിയിക്കേണ്ടത്, പ്രോസിക്യൂഷനല്ല. പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് സർക്കാരിന്റെ അഭിഭാഷകൻ തെളിയിക്കേണ്ടത് കുറ്റകൃത്യം നടന്നു എന്നാണ്. കുറ്റകൃത്യം നടന്നു എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അത് മാനസിക രോഗത്തിന് അടിമയായി, താൻ ചെയ്യുന്നത് കൊലപാതകമാണെന്നറിയാതെ
ആണ് ചെയ്തത് എന്ന് തെളിയിക്കേണ്ടത് പ്രതിയുടെ വക്കീലിന്റെ ഭാഗമാണ്. അതിനുവേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട എവിഡൻസ് ഹാജരാക്കാവുന്നത് മാനസിക രോഗ ചികിത്സാ വിദഗ്ധന്മാരായ സൈക്യാട്രിസ്റ്റുകളെയും സൈക്കോളജിസ്റ്റുകളെയുമാണ്. അവരുടെ സാക്ഷി മൊഴികളും തെളിവുകളുമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ കേസിൽ നമ്മൾ കേട്ടറിയുന്ന വിവരങ്ങൾ വെച്ച് പ്രതി പൂർണ്ണമായിട്ടും ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് പ്രതീക്ഷിക്കാൻ വയ്യ. കാരണം ഡോക്ടർ വന്ദനയുടെ പുറകെ നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് ഓടിച്ചെന്ന് കുത്തിയ പ്രതി ഇമ്പൾസീവ് ആയിട്ട് വൈകാരിക തീവ്രതയിൽ പെട്ടെന്നുണ്ടായ ദേഷ്യം കൊണ്ട് ചെയ്തതാണെന്ന വാദത്തിനൊന്നും വലിയ പ്രസക്തിയില്ല. പക്ഷെ ഒരുപക്ഷേ അപൂർവത്തിൽ അപൂർവമായ കേസുകളിൽ കൊടുക്കുന്ന ഏറ്റവും കനത്ത ശിക്ഷയായ വധശിക്ഷയിൽ നിന്നും ഡോക്ടർ വന്ദനയുടെ ഘാതകൻ രക്ഷപ്പെടുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. പക്ഷേ ഡോക്ടർ വന്ദനയുടെ ഘാതകൻ ശിക്ഷിക്കപ്പെടാനാണ് എല്ലാ സാധ്യതകളും. ഏതായാലും ബഹുമാനപ്പെട്ട കോടതി പോലീസും തെളിവുകൾ ശേഖരിച്ച് ശിക്ഷ വിധിക്കട്ടെ. നന്ദി, നമസ്കാരം.